കുമ്പളങ്ങിലേക്ക് പോകണം അപ്പോൾ പോണ റൂട്ടും കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദീകരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ കുമ്പളങ്ങിലേക്കുള്ള പോക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് यात्र തുടങ്ങിയത് പഷ്ണിത്തോട് പാലം എന്ന സ്ഥലത്താണ് അതായത് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വഴിയാണത് ഇതാണ് എടക്കുച്ചി പെരുമ്പടപ്പ് കുമ്പളങ്ങിലേക്ക് പോകുന്ന വഴി എടക്കുച്ചി എന്ന് വരുന്നവർക്ക് ഇടതുവശത്തൂടെയും പെരും അതായത് പള്ളുരുത്തി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വലതുവശത്തൂടെയാണ് കുമ്പളങ്ങിലേക്ക് തിരിയാൻ പറ്റുന്നത് ഇപ്പോ കുമ്പളങ്ങിലേക്ക് പോകുന്ന പെരുമ്പടപ്പ് വഴിയാണ് പോകുന്നത് ഇത് വേറെ വഴിയും വരാം ചെല്ലാനം വഴിയും നമുക്ക് ഈ റൂട്ടിലേക്ക് തന്നെ വന്ന് കേറാവുന്നതാണ് ഇനിയിപ്പോ പോണ വഴിക്ക് ഞാൻ അധികം സംസാരിക്കുന്നില്ല റൂട്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാര്യം നിങ്ങൾക്ക് വരുന്നവർക്ക് വഴി തെറ്റാതെ വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ഇതാണ് പെരുമ്പടപ്പ് പാലം ഈ പാലത്തിനപ്പുറമാണ് ഈ കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി കുമ്പളങ്ങിയായി പക്ഷെ എന്നാൽ അവിടെ നിന്ന് പിന്നെയും പോകണം ഒരു 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഓൾറെഡി ഞങ്ങൾ ഇപ്പോൾ കുമ്പളങ്ങിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഇപ്പോൾ ഇല്ലിക്കൽ അമ്പലമാണ് ഈ കാണുന്നത് അതായത് നമ്മൾ വരുന്നവർക്ക് വഴി തെറ്റാതിരിക്കാൻ ഇല്ലിക്കൽ അമ്പലം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇല്ലിക്കൽ അമ്പലം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ മതി ധാരാളം ബൈക്ക് ഞങ്ങളുടെ മുന്നിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാവരും കുമ്പളങ്ങിയിലെ കവര കാണാൻ വേണ്ടിയുള്ള യാത്ര തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം ഒന്നും രണ്ടൊന്നും അല്ല ധാരാളം വണ്ടികൾ എല്ലാവരും ഫോണിൽ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ പോകേണ്ട വഴിയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പള്ളിയുടെ തൊട്ട് സൈഡിലുള്ള വഴി കൂടിയാണ് നമ്മൾ കയറേണ്ടത് ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത് ഓൾറെഡി നടന്നാണ് ഈ വഴി പോകേണ്ടത് 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടക്കാനുണ്ട് ഞങ്ങളിപ്പോൾ നടന്നില്ല ഞങ്ങളിപ്പോൾ വന്ന ഓട്ടോയിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി ഓടിച്ചു കയറി ഈ കവര എന്ന് പറയുന്ന സാധനം ഇന്ന് ഇവിടെ കാണുമെന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ ഉണ്ടാകത്തില്ല തൊട്ടപ്പുറത്തെ സ്ഥലത്തായിരിക്കും അതുകൊണ്ട് ആദ്യം ഞങ്ങൾ വന്നപ്പോൾ അവിടെ കവര ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവരോടൊക്കെ ചോദിച്ചായിരുന്നു ഇവിടെ ഉണ്ടോ എന്ന് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ രണ്ടാമത് ഇവര് കവരയുള്ള സ്ഥലത്തേക്ക് തിരിച്ചു പോയുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിട്ട് നടന്നാണ് പോയത് കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി ഓടും പക്ഷേ അവിടെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അവിടെ നിന്ന് തിരിച്ച് വരാൻ പറ്റത്തില്ല കാര്യം ഒരു ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റിയ റോഡാണത് ഇനി അങ്ങോട്ട് ഫുൾ ഇരുട്ടാണ് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കാര്യം ഫ്ലാഷ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കവരെ ഒട്ടും കാണാൻ പറ്റത്തില്ല ഒരു ചെറിയൊരു പാല ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എല്ലായിടത്തും കവര തന്നെയുള്ളത് കാര്യം ഇവിടെ മെയിൻ കവരയുള്ള സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ കുത്തി നിൽക്കുന്ന ഒരു കരി പോലും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല കാര്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും പക്ഷെ നമുക്ക് വീഡിയോയിൽ അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ വടിയൊക്കെ ഇട്ട് അടിച്ചപ്പോഴാണ് അത്യാവശ്യം ഫോണിൽ കാണാൻ പറ്റിയ രീതിയിൽ നമുക്ക് കവരയൊക്കെ കിട്ടിയത്
പുറത്തിറങ്ങിയപ്പോൾ ഒരു നീല കളറായിരുന്നു. ഞങ്ങൾ അവിടെ ആദ്യം ചെന്നിടത്ത് അത്യാവശ്യം ഒരു പച്ച, അത്യാവശ്യം ഒരു പർപ്പിൾ കളറായിരുന്നു. അവിടെ പുറത്തിറങ്ങിയപ്പോൾ ലൈറ്റിൻ്റെ വെളിച്ചവും പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഉപയോഗിച്ചും കിടത്തപ്പോഴേക്കും കളർ നീല കളറായി. നല്ല ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ കവറേ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോയിൽ പകർത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നത് ഫോണായതുകൊണ്ട് അതിൻ്റെ പരിമിതിയിലാണ് ഞങ്ങൾക്ക് കവര റെക്കോർഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഞങ്ങൾ പുറത്തു നിന്ന് വീഡിയോയെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് യാത്ര ചെയ്യാനാണ്. കാരണം അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെ വെളുപ്പിനെ 3 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന കാര്യം. ചന്ദ്രനുണ്ടെങ്കിൽ അത്ര രീതിയിൽ നമുക്ക് നിലാ വെളിച്ചമുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ 4 മണി 3 മണി 3:30 പാകത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ നിന്നത്. പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല, കാര്യം ഇറങ്ങാനുള്ള സ്പേസ് അവിടെ ഇല്ലായിരുന്നു. പോകുന്ന വഴിക്ക് ബോണിനെ നടത്തി. കാര്യം കുറേ ലെങ്ത്ത് അവനെ ഞങ്ങൾ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഞാൻ അവനെന്തെങ്കിലും വരാതിരിക്കാനായിട്ട് ഞങ്ങൾ നടത്തിയായിരുന്നു. ഈ വന്ന വഴി എല്ലായിടത്തും കവരയുണ്ട്, പക്ഷെ അവിടെയൊക്കെ ലൈറ്റ് ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് അത്ര വ്യക്തമായിട്ട് കവരയെ കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെന്ന സ്ഥലത്ത് ഒട്ടും നമുക്ക് കവരേനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെയും നമുക്ക് കിട്ടിയായിരുന്നു പുറത്തിറങ്ങിയിട്ട്. അവസാനം ഞങ്ങൾക്ക് ചായക്കടയിൽ വന്ന് ചായ കുടിച്ച് ഞങ്ങളുടെ വീഡിയോ അതുകൊണ്ട് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എന്തെങ്കിലും സാധനം കിട്ടുമ്പോൾ വരാം.